നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിനെ ഷെങ്കൻ വിസയിൽ നിന്ന് ഒഴിവാക്കുന്ന ഫയൽ, പൗരസ്വാതന്ത്ര്യം, നീതി, ആഭ്യന്തര കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച കമ്മിറ്റിക്ക് തിരിച്ചയക്കാൻ യൂറോപ്യൻ പാർലമെന്റിന്റെ തീരുമാനം. സ്ട്രാസ്ബർഗിൽ നടന്ന പ്ലീനറി സെക്ഷന്റെ ഉദ്ഘാടന വേളയിൽ വിസ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന നിയമനിർമ്മാണ നിർദ്ദേശം കൂടുതൽ ചർച്ചയ്ക്കായി തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പാർലമെന്റ് നടപടിക്രമങ്ങളിലെ റൂൾ 198 അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. രാജ്യത്ത് കുടുംബ വിസ അനുവദിക്കുന്ന നടപടികൾ വീണ്ടും സജീവമാകുന്നു. കുടുംബ വിസ അനുവദിക്കുന്നത് പുനരാരംഭിച്ച ശേഷം കുട്ടികൾക്കായി 3000 കുടുംബ വിസകൾ അനുവദിച്ചതായി താമസക്കാർ വകുപ്പ് അറിയിച്ചു. 20 ദിവസത്തിനുള്ളിലാണ് ഇത്രയും വിസ അനുവദിച്ചത്. അപേക്ഷകരിൽ കൂടുതലും അറബ് പൗരന്മാരാണ്. കോവിഡിന് ശേഷം വിസ അനുവദിക്കുന്നത് പുനരാരംഭിച്ചുവെങ്കിലും പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം ജൂണിൽ വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി 20 മുതലാണ് നടപടികൾ വീണ്ടും ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് മാത്രമാണ് വിസ നൽകുന്നത്. കുട്ടികളെ കൊണ്ടുവരാനായി മാതാപിതാക്കൾക്ക് സാധുവായ റെസിഡൻസി ഉണ്ടായിരിക്കണം. അതോടൊപ്പം ശമ്പള പരിധി ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളും പാലിക്കണം. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ശമ്പള വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കും. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിസയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ എന്നിവയ്ക്കുള്ള കുടുംബ വിസകൾ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവ എന്ന് നൽകി തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കുവൈറ്റിലേക്കുള്ള സന്ദർശന വിസയും പുനരാരംഭിച്ചിട്ടില്ല. കൊമേഴ്ഷ്യൽ സന്ദർശന വിസ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. കുവൈറ്റിൽ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത പ്രവാസിക്ക് ശിക്ഷ വിധിച്ച കോടതി. ഈജിപ്റ്റ് സ്വദേശിയായ പ്രവാസിയാണ് കോടതി 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചത്. പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു. തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രതിയുടെ വാദം കോടതി തള്ളിക്കളഞ്ഞു. ആരോഗ്യനിലയെ കുറിച്ച് പഠിക്കാൻ മെഡിക്കൽ കമ്മിറ്റിക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത വർഷം 2 രജിസ്ട്രേഷൻ കാലയളവ് വരെ വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന് കുവൈറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഡീൻ ഡോക്ടർ അബ്ദുള്ള അൽ ഹജിരി അറിയിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ ഹോം ഡെലിവറി വാഹനങ്ങളിൽ ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യം. കുവൈറ്റ് എന്റർപ്രണേഴ്സ് അസോസിയേഷൻ മേധാവി സെയ്ദ് അൽമാനിയാണ് ഇക്കാര്യം ഉന്നയിച്ചത്. നിരവധി ആളുകൾ ഗാർഹിക വിസയിൽ കുവൈറ്റിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം ഡെലിവറി വാഹനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് വിസ കച്ചവടത്തിന്റെ മറ്റൊരു രൂപമായി കണക്കാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം നിയമലംഘനങ്ങൾ നിയന്ത്രിക്കണമെന്നും ഈ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ സ്പോൺസർമാർക്കുമെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിന്റർ വണ്ടർലാൻഡ് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനായി പ്രതിദിനം വിൽക്കുന്ന ടിക്കറ്റുകളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചു. ടിക്കറ്റുകൾ ലഭിക്കാത്തതും കരിഞ്ചന്തയിൽ വ്യാപകമായ ടിക്കറ്റുകളുടെ വിൽപ്പന നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ലോഞ്ച് ചെയ്തതുപോലെ 1000 സന്ദർശകർ വെബ്സൈറ്റ് വഴി പ്രവേശന ടിക്കറ്റ് സുഗമമായി ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. കുവൈറ്റിൽ കാർ എമിഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക കാര്യങ്ങളും EPA ആഭ്യന്തരകാര്യ മന്ത്രാലയം പൂർത്തിയാക്കിയതായി എൻവിറോൺമെന്റ് പബ്ലിക് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അബ്ദുള്ള അൽഹമ്മദ് സ്ഥിരീകരിച്ചു. EPA ടെസ്റ്റിനുള്ള ഫീസ് വരും ആഴ്ചകളിൽ നിശ്ചയിക്കും. കാർ മലിനീകരണം പരിശോധിക്കുന്നതിനായി EPA ആഭ്യന്തര മന്ത്രാലയം സംയോജിച്ചിട്ടുള്ള ബിഡ് ഉടൻ തുറക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാർ എക്സോസ്റ്റുകൾ പ്രാദേശികവും അന്തർദേശീയവുമായ മാനദണ്ഡങ്ങൾ കവിയുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് കരാർ കമ്പനികളുടെ പങ്ക്. എൻവിറോൺമെന്റ് പബ്ലിക് അതോറിറ്റിയിൽ നിന്നുള്ള സ്പെഷ്യലൈസ്ഡ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ചായിരിക്കും ടെസ്റ്റ്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 18 കെ ഡിയും 22 കാരറ്റ് 1 ഗ്രാമിന് 17 കെ ഡി 500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269.59 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.